എംഎൽഎമാരുമായ ഈ പ്രതികളെ സുക്കൂർ വധക്കേസിലെ പ്രതികളെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് അവർ സംരക്ഷിച്ചിട്ടുണ്ട്, അത് അന്വേഷണത്തിൽ കണ്ടുപിടിക്കപ്പെടും. പ്രതി അപ്പോൾ പിടിച്ച പ്രതി കൊടുത്ത മൊഴിയല്ലേ അത്? അതെല്ലാം എല്ലായിടത്തും ഉള്ളതല്ലേ? അതിപ്പോൾ ഏതായാലും രാജേഷ് പോലും മൗനമായി സമ്മതിക്കേണ്ടി വന്ന സാഹചര്യം ശാസ്ത്രീയമായ തെളിവുകൾ വന്നപ്പോൾ വന്നല്ലോ. ഞാൻ ഒരൊറ്റ കാര്യങ്ങൾ വിനു, നമുക്ക് മനസ്സിലാവാത്ത കാര്യം, നിയമവാഴ്ച അംഗീകരിക്കുമെന്ന് പറയുന്നവർ നിയമം നിയമത്തിൻ്റെ വഴി വന്നപ്പോൾ അന്വേഷണത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ എന്തിനാ ഇത്ര വേവലാതിപ്പെടുന്നത്? EMS നമ്പൂതിരിപ്പാടും അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA മുസ്ലിം ലീഗ് നേതാവും ചേരുന്നു. ശ്രീ രണ്ടത്താണി, ഈ സംഭവങ്ങൾക്കെല്ലാം അടിസ്ഥാനമായത് ലീഗ് ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളാണ്. ലീഗ് പ്രവർത്തകർ CPM പ്രവർത്തകരെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യം അരിയിൽ ഉണ്ടാക്കിയപ്പോഴാണ് PJ രാജനും TV രാജേഷനും ഒക്കെ അങ്ങോട്ട് പോകേണ്ടി വന്നത്. ഇപ്പോൾ ജയരാജനെയും CPMനെയും അക്രമത്തിന്റെ പേരിൽ പ്രതിക്കൂട്ടിലാക്കുന്ന നിങ്ങൾ തന്നെ അക്രമകാരികളാകുന്നുവെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. ഇവിടെ ആരും ആരെയും ജീവിക്കാൻ അനുവദിക്കാത്ത പ്രശ്നമൊന്നും കണ്ണൂരിലില്ല. രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടായിരിക്കാം, ഒരുപക്ഷേ ഒരു ജില്ലാ സെക്രട്ടറിയെ തടഞ്ഞിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായും കേരളത്തിൽ എല്ലാ കാലത്തും നടക്കുന്നതാണ്. ഒരു ജില്ലാ സെക്രട്ടറിയെ അഥവാ ആരെങ്കിലും വഴിയിൽ തടഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് മൊബൈൽ ഫോണിൽ ക്യാമറയിൽ പകർത്തിയിട്ട് ആളെ ചിട്ടപ്പെടുത്തിയിട്ട് ആളെ കൊല ചെയ്യാൻ നിർദ്ദേശം നൽകലാണോ? ജില്ലാ സെക്രട്ടറിയെ തടയുകയായിരുന്നില്ല, വാഹനത്തിന് കല്ലെറിയുകയായിരുന്നു, ആക്രമിക്കുകയായിരുന്നു. സാധാരണ രീതിയിൽ ഒരു ജില്ലാ സെക്രട്ടറിയോട് ചെയ്യുന്നതാണോ അവിടെ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, അക്രമത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായും ഒരു സംഘർഷത്തിൽ ഒരു വണ്ടി തടയുമ്പോഴോ അല്ലെങ്കിൽ സ്വാഭാവികമായുള്ള രാഷ്ട്രീയ സംഘടനകളോ എത്രയോ നടന്നല്ലോ. ഇതങ്ങനെയല്ലോ, ഇത് കൊണ്ടുപോയിട്ട് പാർട്ടി കോടതി വിചാരണ ചെയ്ത് ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്യുന്ന മണിക്കൂറുകളോളം കൊലക്കത്തിക്കുമ്പിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്ത് കൊല ചെയ്യുന്ന അതിനിഷ്ഠൂരമായ സാഡിസ്റ്റ് രീതിയാണ് ഇവിടെ ചെയ്തത്. ഞങ്ങൾ നിങ്ങൾക്കറിയാം കണ്ണൂരിൽ മാർക്സിസ്റ്റുകാരൻ ചെയ്യുന്നത് ഇങ്ങനെ പാർട്ടി കോടതിയുടെ വിചാരണ എന്നാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ വധിക്കാൻ നിർദ്ദേശം കൊടുത്തത് ആരാണ്? ആ കോടതിയുടെ വിധി പറഞ്ഞത് ആരാണ്? അന്വേഷിക്കട്ടെ, അതിനാണല്ലോ പോലീസ്. ഞങ്ങൾ അക്രമത്തിന്റെ ശൈലി എടുത്തില്ലല്ലോ. കമ്മ്യൂണിസ്റ്റുകാരൻ കണ്ണൂരിൽ കാണിക്കുന്നത് പോലെ ഞങ്ങളൊക്കെ മലപ്പുറത്തും കാണിക്കാമെന്നൊക്കെ പാർട്ടി മുസ്ലിം ലീഗിന് ശക്തിയുണ്ട്. ഞങ്ങളാരും ആ രീതി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടുത്തെ നിയമവാഴ്ചയെ മാനിക്കുന്നു, ഞങ്ങൾ പോലീസിനെ മാനിക്കുന്നു. അവരന്വേഷിക്കട്ടെ, അവരന്വേഷിക്കട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞത് PJ രാജൻ വധിക്കാൻ ഉത്തരവ് നൽകി എന്ന രീതിയിലാണ് അന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ആ PJ രാജനെതിരെ ഇത്രയധികം അന്വേഷിച്ചിട്ടും നിങ്ങളുടെ പോലീസ് പലതവണ ചോദ്യം ചെയ്തിട്ടും അദ്ദേഹം ആ കുറ്റകൃത്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അത് പറയുന്നത് കേട്ടിരുന്നു എന്നൊരു കുറ്റം മാത്രമേ ചുമത്താനായിട്ടുള്ളൂ. ഞങ്ങൾക്കൊരിക്കലും ഒരു നിരപരാധിയെ പിടികൊണ്ടുവന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ വേദന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളൊന്നായ CPM ഇപ്പോഴും അവരുടെ വികാരത്തിന്റെ ഭാഷ അവസാനിപ്പിച്ചിട്ടില്ല. ഇന്ന് കണ്ണൂരിൽ നടത്തിയ അക്രമങ്ങൾ, എത്ര ഓഫീസുകൾ തകർത്തു, എത്ര വീടുകൾ തകർത്തു, എത്ര സംഖ്യ നശിപ്പിച്ചു. കണ്ണൂരിൽ ലീഗുകാർ CPM ഓഫീസുകൾ മാത്രമല്ല കോൺഗ്രസിന്റെ കൊടിമരം വരെ തകർത്ത എത്രയോ സംഭവങ്ങൾ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കോൺഗ്രസിന്റെ കൊടിമരം തകർത്തു, ആ രീതിയിലേക്ക് കൊണ്ടുപോകും. കൊടിമരം തകർക്കലല്ലോ, ഇന്ന് ഒരു കോടതി, ഒരു രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയുണ്ട്, ഇവിടുത്തെ കോടതിയുണ്ട്, പോലീസുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ അന്വേഷണത്തിൽ അത്യുണ്ടെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്ന് പറയാം, അല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും മാർഗങ്ങൾ പറയാം. ഇതൊന്നും പറയാതെ നിഷ്പക്ഷമായ ഒരു പോലീസ് അന്വേഷണം നടത്തിയിട്ട് ഇവിടെ കോടതിയുണ്ട്, കോടതി മുമ്പിൽ പറയാം. അതിനപ്പുറം ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ രാജ്യത്ത് മുഴുവൻ അക്രമത്തിന്റെ ശൈലി സ്വീകരിക്കുന്നതിനാണ് CPMന്റെ സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്ത ഈ അക്രമങ്ങളൊക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ എന്ന് വ്യക്തമാക്കേണ്ട ബാധ്യത CPMനുണ്ട്. അവരുടെ കേന്ദ്ര നേതൃത്വം പറയട്ടെ. രണ്ടത്താണി, ശ്രീ ശ്രീരാമകൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഉയർന്നേക്കാം. ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് PJ രാജനെ മുമ്പ് ചോദ്യം ചെയ്തപ്പോൾ ശ്രീ MV ജയരാജൻ അവിടെ ചെന്ന് ഒരു DYSPയോട് കയർത്ത് സംസാരിക്കുന്നു. സുകുമാര ആസനത്തിൽ കമ്പി കയറ്റി വായിൽ വെക്കുമോ എന്ന് ചോദിക്കുന്നു. ഈ ആരോപണം ഉണ്ടായ സംഭവത്തിൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ ആരോപിക്കപ്പെട്ട ആളുടെ ആസനത്തിൽ കമ്പി കയറ്റിയിട്ടില്ലെന്ന് മെഡിക്കൽ ബോർഡാണ് തെളിയിച്ചത്. ജയരാജൻ തന്നെ പോലീസുകാർ വീട്ടിലെത്തിയാൽ എന്താണ് മുളക് വെള്ളം കൊണ്ട് പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. CPM നേതാക്കൾ തന്നെ, DYFI നേതാക്കൾ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ വീട്ടിൽ തനിച്ചായിരിക്കുമെന്ന് ഓർക്കണമെന്ന് പറയുന്നു. ഈ രീതിയിൽ എന്തുകൊണ്ടാണ് അന്വേഷണത്തെയും അന്വേഷണ സംവിധാനങ്ങളെയും നിങ്ങൾ പരസ്യമായി വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്? ഈ അന്വേഷണത്തിന് തൃപ്തിയില്ലെങ്കിൽ ഇതിനെയൊക്കെ നേരിടാൻ എത്രയോ നിയമപരമായ മാർഗങ്ങളുണ്ട്. അതിനു പകരം തെരുവിലിറങ്ങുക, ഭീഷണിപ്പെടുത്തുക, നിയമം കയ്യിലെടുക്കുക, ഇതൊക്കെയാണോ ജനാധിപത്യത്തിൽ പാലിക്കേണ്ടത്? അല്ല, ഞാൻ ഈ തരത്തിലുള്ള എല്ലാ പദപ്രയോഗങ്ങളെയും ഈ ഭാഷാ ശൈലികളെയും എല്ലാം ന്യായീകരിക്കാനൊന്നും മുതിരുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ശൈലി ഉണ്ടാകും, ആ ശൈലിയിൽ പ്രസംഗിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ സാമാന്യവൽക്കരിച്ചിട്ടുള്ള ഈ വിമർശനത്തിലൊന്നും യുക്തിയില്ല.
എൻ്റെ ചോദ്യം വളരെ വളരെ ലളിതമാണ്. ആ ലളിതമായ ചോദ്യത്തിന് ഈ നിഷ്പക്ഷതയും ഈ മാന്യതയും ധാർമ്മികതയും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രതാപൻ ഉത്തരമുണ്ടോയെന്നാണ് എനിക്കറിയേണ്ടത്. നിങ്ങളുടെ പോലീസാണ് FIR ആറാമത്തെ പ്രതിയായിട്ട് ശ്രീ PK ബഷീറിനെ ചേർത്തത്. നിങ്ങളുടെ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്താണ് നിയമസഭയിൽ അദ്ദേഹം ഒളിത്താവളത്തിലിരിക്കുന്നത്. 38-ാമത്തെ പ്രതിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്താണ് ബലം പ്രയോഗിച്ചത്. 38-ാമത്തെ പ്രതി ആക്കുകയാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ. 6-ാം പ്രതി അവിടെ ഇരിക്കുക. നിങ്ങളുടെ ഗവൺമെൻറ്റിലാണ് നിങ്ങളുടെ DCC പ്രസിഡൻറ്റും പാർലമെൻറ്റ് മെമ്പറുമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മുൻ DCC സെക്രട്ടറി പ്രശാന്ത് ബാബു വെളിപ്പെടുത്തി. ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഒരു FIR നിങ്ങൾ രജിസ്റ്റർ ചെയ്തോ? ഉണ്ടായിട്ടില്ലല്ലോ. കൊലപാതകത്തെ സംബന്ധിച്ചും ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ചും ഗുണ്ടാ മാഫിയ സംഘം ഏർപ്പാടാക്കിയതിനെ കുറിച്ചും പറഞ്ഞല്ലോ. അനീഷ് രാജനെ കൊല ചെയ്ത 7 പ്രതികളിൽ 2 പേരെ ജനം കയ്യോടെ പിടികൂടി കൊടുത്തു. ബാക്കി 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടേയില്ല. അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന ശ്രീ PT തോമസിൻ്റെ സംരക്ഷണയിലാണ് എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ശ്രീ PT തോമസ് എന്തുകൊണ്ട് പ്രതിയെ സംരക്ഷിച്ചു എന്നുള്ളത് അന്വേഷിച്ച് നിങ്ങൾ നടപടി സ്വീകരിച്ചോ? ഇവരുടെ ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ നിങ്ങൾ പരിശോധിച്ചോ? ആ മൊബൈൽ ഫോണുകളുടെ ഡീറ്റെയിൽസ് അടിസ്ഥാനത്തിൽ കേസെടുത്തോ? ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. ഇത് സ്വാഭാവികമായിട്ടും നിഷ്പക്ഷമല്ല, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന തോന്നലുണ്ടാക്കും. ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ PJരാജൻ, നാളെ സംസ്ഥാന വ്യാപകമായ ഹർത്താലാണ്. എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. പ്രകടനത്തിലെത്തുന്നവർ പലയിടത്തും അക്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നുമുണ്ട്. ഈ രീതിയിൽ തെരുവിൽ നേരിടാനാണോ CPMന്റെ തീരുമാനം? CPMന്റെ തീരുമാനമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ജനാധിപത്യ വിരുദ്ധമായിട്ട്, നിയമവിരുദ്ധമായിട്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് UDF നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അതിക്രമങ്ങളുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുസ്ലിം ലീഗിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വഴിവിട്ട നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം ഈ കാര്യത്തിൽ ഇവിടെ സമാധാനം സ്ഥാപിക്കാൻ, ജനങ്ങളെ സംരക്ഷണം ഉറപ്പുവരുത്താനുമുള്ള ഗവൺമെന്റിന്റെ ചുമതലയല്ല ഗവൺമെന്റ് നിർവഹിക്കുന്നത്. ഇവിടെ എന്തൊക്കെ നിയമവിരുദ്ധ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ തന്നെ ശ്രീരാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചല്ലോ. CP ജയരാജൻ നാളെ സംസ്ഥാന വ്യാപകമായ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ട്. ഈ കയ്യൂക്ക് കൊണ്ട് ഇതിനെ നേരിടുകയാണോ അതോ നിയമപരമായ മാർഗങ്ങളിൽ നേരിടുകയാണോ ശരിയായി ചെയ്യേണ്ടത്? ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നത്, പോലീസ് നിയമപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണോ വേണ്ടത്, അല്ല ലാത്തിയും തോക്കും മറ്റായുധങ്ങളും കൊടുത്ത് ജനങ്ങളെ കശാപ്പ് ചെയ്യുകയാണോ വേണ്ടത്? അതാണ് ഇവിടെ തീരുമാനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രതിഷേധത്തിന്, ഈ ഹർത്താൽ പോലെയുള്ള നിങ്ങളുടെ ആഹ്വാനത്തിന് ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് CPM മാത്രമായി നാളെ ഇതുപോലെ ഒരു കിരാത പ്രവർത്തനം നടന്നിട്ട് CPM മാത്രം ഹർത്താലിന് ആഹ്വാനം ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവുന്നത്? CPM ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും അനുകൂലിക്കുന്ന ഹർത്താലാണ്. LDFലെ എല്ലാ ജനവിഭാഗങ്ങളും UDFലെ ജനങ്ങളും ഈ ഹർത്താലിന് അനുകൂലിക്കും. കാരണം ഇവിടെ പോലീസിനെ കയറൂരി വിട്ട് അതിക്രമം നടത്തുകയാണ്, നിയമവിരുദ്ധമായി പെരുമാറുകയാണ്. ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഷ്ട്രീയ നേതാക്കളെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, ലീഗിന് വേണ്ടി നിയമവിരുദ്ധമായിട്ട് പ്രതിയായി ചേർത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുക, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PJരാജൻ, ഈ കേസിൽ PJരാജനെ കുറ്റമുക്തനാക്കുക എന്നത് ഇനി അന്വേഷണ സംഘം ചെയ്യേണ്ടതല്ല, കോടതി ചെയ്യേണ്ടതാണ്. ഈ കേസിൽ തുടർ നടപടികൾ നടക്കുമ്പോൾ ഈ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ തെരുവിൽ തുടരുകയായിരിക്കുമോ CPM ചെയ്യുന്നത്? അതോ ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് ഒരു CBI അന്വേഷണത്തിന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടത്തുകയോ ഒക്കെ ആയിരിക്കുമോ? അന്വേഷണത്തിന്റെ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. പോലീസിനെ നിയമവിരുദ്ധമായി UDF ഇവിടെ ഉപയോഗിക്കുന്നു. അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ PJരാജന് നേരെ നടന്നിട്ടുള്ള ഈ പ്രതി ചേർക്കലും അറസ്റ്റും ഒക്കെ. അത്തരത്തിലുള്ള നടപടികൾക്കെതിരായിട്ടുള്ള സമരമാണ് ഇവിടെ നടക്കുന്നത്. അത് തുടരും. നിയമപരമായിട്ടുള്ളത് കോടതിയും നിയമപരമായിട്ട് കള്ളക്കേസ് ചാർജ് ചെയ്ത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേസ് കൊടുത്താൽ അത് നിയമപരമായിട്ട് നേരിടും. പക്ഷെ ഈ അതിക്രമം അവസാനിപ്പിക്കണ്ടേ? ഈ ജനാധിപത്യ വിരുദ്ധ നടപടികൾ അവസാനിപ്പിക്കണ്ടേ? പൗരസ്വാതന്ത്ര്യത്തിന് നേരെയുള്ള, മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള UDF ഗവൺമെന്റിന്റെ ഈ നടപടി അവസാനിപ്പിക്കണ്ടേ? ഈ കേരളത്തിലെ ജനങ്ങളെ പൗരന്മാരെ തന്നെ രണ്ട് ചേരിയാക്കുക. UDFകാർക്ക് എന്ത് അതിക്രമം നടത്താം, എന്ത് കൊലപാതകവും നടത്താം, അതിനൊന്നും ഒരു കേസുമില്ല, കോടതിയില്ല, ജയിലുമില്ല, പോലീസുമില്ല. എന്നാൽ LDFകാർ ശബ്ദിച്ചു പോയാൽ കേസ്, 50 വർഷം മുമ്പുള്ള ഒരു കാര്യം ഇപ്പൊ പറഞ്ഞു പോയാൽ ഉടനടി കേസ്. ഇതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? നന്ദി PJരാജൻ. ശ്രീരാമകൃഷ്ണൻ, CPMന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇന്ന് ഈ ശുക്കൂർ വധക്കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിരിക്കുന്നത്. CPMന്റെ മറ്റൊരു ജില്ലാ സെക്രട്ടറി ഇതേപോലെ
ഒരു ആരോപണത്തിന്റെ പേരിൽ ഷീ പി ജയരാജൻ ഇപ്പോൾ സൂചിപ്പിച്ച മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ട് ഇപ്പോൾ പോലീസ് നടപടി നേരിടാൻ ഒരുങ്ങുന്നു, നിയമ നടപടി നേരിടാൻ ഒരുങ്ങുന്നു. മറ്റൊരു ജില്ലാ സെക്രട്ടറി, ഇടുക്കി ജില്ലാ സെക്രട്ടറി ഈ കേസിന്റെ ഭാഗമായി ഇന്ന് ചോദ്യം ചെയ്തു. സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, എറണാകുളം മുൻ കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി, എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെ വിവിധ കാര്യങ്ങളുടെ പേരിൽ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന അവസ്ഥയുണ്ട് ആണോ? അതിനെ ഈ രീതിയിലുള്ള ഒരു ജനരോഷമായി ചിത്രീകരിക്കുന്നതിന് പകരം വിനു ഇപ്പോൾ എന്താണോ ചോദിച്ചത്, ഈ ചോദിച്ചതാണ് യു ഡി എഫിന്റെ ഗവൺമെന്റ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊരു തോന്നൽ ഇപ്പൊ വിനുവിനുണ്ടായല്ലോ, അല്ല അഥവാ വിനു ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിനും സിവിൽ സൊസൈറ്റിക്കും ഉണ്ടാക്കിയല്ലോ. ആ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് സഹായകരമായ ഒരു ചോദ്യം ഇപ്പൊ വിനു എന്നോട് ചോദിച്ചു. സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരെല്ലാം കേസുമായിട്ട് പോകുന്നല്ലോ, എന്തുകൊണ്ട് യു ഡി എഫിന്റെ ഒരു എം എൽ എ നിയമസഭയിൽ ഇരിക്കുന്നല്ലോ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല. ഞാൻ പറയുന്നത് ജില്ലാ സെക്രട്ടറിയല്ല, സംസ്ഥാന സെക്രട്ടറിയല്ല, അഖിലേന്ത്യാ സെക്രട്ടറിയല്ല, കുറ്റവാളിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. സി പി എം അതിൻ്റെ ഒരു പ്രഖ്യാപിതമായ നയം രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു കാലത്തും അക്രമം സ്വീകരിക്കാത്ത പാർട്ടിയായിരുന്നില്ല. 1948 കൽക്കത്ത തീസിസ് അംഗീകരിച്ച പാർട്ടിയാണത്. അത് വേണ്ടാന്ന് തീരുമാനിക്കുകയും ആ മാർഗം ഉപേക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് അക്രമമാർഗം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്തതാണെന്നൊന്നും ഞങ്ങൾ പറയില്ല. പക്ഷേ അത് ഇപ്പോൾ ഇല്ല, അതുള്ള സ്വീകരിച്ചുള്ള മാവോയിസ്റ്റ് പാർട്ടികളൊക്കെ ഈ നാട്ടിലുണ്ട്. ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അത് ആരോപിച്ച് ഞങ്ങളുടെ മുകളിൽ ഇത് ആരോപിച്ച് അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനകൾ നടത്തുമ്പോൾ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ പാടില്ലേ? ഞങ്ങളിതെല്ലാം സഹിക്കണോ? പക്ഷേ അതാണ് ചോദ്യം. രാമകൃഷ്ണൻ, ഒരു ചോദ്യമേ ഉള്ളൂ, ഇത് പാർട്ടി അന്വേഷിച്ചാലേ ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നിലവിലുള്ള ഒരു സംവിധാനവും, എൽ ഡി എഫ് സർക്കാർ ഭരിച്ചാലും യു ഡി എഫ് സർക്കാർ ഭരിച്ചാലും കേരളത്തിൽ പോലീസ് ഒന്നു തന്നെയാണ്. ഈ പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും ഒന്നും അന്വേഷിച്ചാൽ നിങ്ങൾക്ക് തൃപ്തിയാകില്ല. നിങ്ങളുടെ പാർട്ടി അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടതാണോ എല്ലാ ക്രിമിനൽ കേസുകളും? ഒരിക്കലുമല്ല. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം മെയ് 4 ആ സംഭവം കടന്ന് മെയ് 18 വരെ ഏല അനങ്ങിയോ ഈ നാട്ടില്? സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടായോ? അതായത് സി പി എം നേതാക്കൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ ഇലകൾ ഇനങ്ങും, ഒരുവിൽ അത് തീപ്പന്തമായി മാറുന്ന സ്ഥിതി ഉണ്ടാകും. കാരണം ഇപ്പോൾ ഈ കേസിൽ, ഷുക്കൂർ വധക്കേസിൽ ശ്രീ പി ജയരാജനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് കടുത്ത പ്രതിഷേധം ഉണ്ടാകുന്നത്. ചന്ദ്രശേഖരൻ വധക്കേസിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം ചെല്ലുമ്പോഴാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. വിനു, ഒരു മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കണം. ഒരിക്കലുമില്ല. മെയ് 4 മുതൽ 18 സി പി എമ്മിന്റെ തന്നെ പല പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം അവർ ഉത്തരവാദികളാണെന്ന് ബോധ്യപ്പെട്ടാൽ നടപടിയെടുക്കുമെന്ന സമീപനം സ്വീകരിച്ച് നിശബ്ദരായിരിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. മെയ് 18 കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയെ പിടിച്ചുകൊണ്ടുപോയിട്ട് 24 കസ്റ്റഡിയിൽ വെച്ച് പാനോളി വത്സന്റെ പേര് പറഞ്ഞാൽ മാത്രമേ വിടൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു എന്ന വിഷയം കറിഞ്ഞപ്പോഴാണ് സി പി എം ആ കേസന്വേഷണത്തിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. അത് 14 ശേഷമാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യം എല്ലാ കാര്യത്തിലും യു ഡി എഫ് ഉപയോഗിക്കുന്നത്. ഇത് തമിഴ്നാട് മോഡലാണ്. രാഷ്ട്രീയമായ പകപോക്കൽ പോലീസിനെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ചെയ്യുന്നത് തമിഴ്നാട് മോഡൽ. കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രാഷ്ട്രീയ സംസ്കാരമാണ്. നിഷ്പക്ഷവും തുടക്കം മുതലേ ഉന്നയിച്ചിരുന്ന ആരോപണത്തിന് എന്തായാലും മറുപടി നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ പക്ഷഭേദം? സി പി എം നേതാക്കളെ ഏത് കാര്യത്തിന്റെ പേരിലും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു, അവർക്കെതിരെ നടപടികൾ എടുക്കുന്നു, പക്ഷേ നിങ്ങളുടെ പക്ഷത്തുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പേരിന് വേണ്ടി നടപടി എന്ന ഒരു കാട്ടിക്കൂട്ടൽ, പിന്നീട് സംരക്ഷണം? വിനു, ഏത് ഭാഗത്താ പക്ഷഭേദം? എന്റെ സ്നേഹിതൻ ശ്രീരാമകൃഷ്ണൻ ആദ്യവും അവസാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം തന്നെയാണ്. ബഷീറിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, ബഷീറിന്റെ FI സ്റ്റേറ്റ്മെന്റിൽ ബഷീറിന്റെ പേര് വന്നു, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ്, ബഷീറിന് മൊഴിയെടുത്തു. ഇത് ഒരു കാരണവശാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുന്ന സന്ദർഭത്തിൽ ഏ ജയരാജനെ ഇതിനു മുമ്പ് 2 ജയരാജനെ ചോദ്യം ചെയ്ത് എവിടെ വെച്ചിട്ട് വിനു? ചോദ്യം ചെയ്തത് പോലീസ് സ്റ്റേഷനല്ലല്ലോ. എല്ലാ അർത്ഥത്തിലും ജയരാജൻ എവിടെയെങ്കിലും ബോധപൂർവം, ഇതിനു മുമ്പ് മാധ്യമങ്ങളിൽ വന്ന രീതിയിൽ എവിടെയെങ്കിലും ജയരാജനെ ബോധപൂർവം കുത്തിത്തിരുകാൻ വേണ്ടി ശ്രമിച്ചോ? പ്രതിയായിട്ട് അല്ല. നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്തുകൊണ്ടാണ് കേരളത്തിലെ സി പി എം ഇതുപോലെ മാവോയിസ്റ്റ് ശൈലിയിലേക്ക് പോകുന്നത്? കേരളത്തിലെ സി പി എമ്മിനെ അത്ഭുതപ്പെടുത്തുകയാണ് ഞങ്ങൾ എല്ലാവരും. ഞങ്ങൾക്ക് സിപിഎമ്മിനെതിരായ ആരോപണമുണ്ട്, കേസുധാകരനെതിരായ ആരോപണമുണ്ട്, ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ. ഈ സി പി എം നേതാക്കൾക്കെതിരെ നടത്തുന്ന നടപടികളുടെ വേഗം അതിനൊന്നും കാണുന്നില്ല. സുധാകരന് നേരെയുള്ള ആരോപണം അന്വേഷിക്കട്ടെന്ന് സുധാകരൻ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു. ബഷീറിന് നേരെയുള്ള ആരോപണം അന്വേഷിക്കട്ടെന്ന് ബഷീറിന്റെ പാർട്ടി പറഞ്ഞു, ബഷീർ പറഞ്ഞു, ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിനൊരു വേഗമില്ല, സി പി എമ്മുകാരുടെ കാര്യത്തിൽ കാണിക്കുന്ന ആവേശവുമില്ല, യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും അന്വേഷണം അതിൻ്റെ വഴിയിലൂടെ തന്നെ പൂർണ്ണമായും നടന്നു പോകുന്നുണ്ട്. ഒരു തരത്തിലും അതിലിടപെടാനോ, മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരെയും സ്റ്റാൻഡ്. ഒരു ഘട്ടത്തിലും ബഷീറിനുമായി ബന്ധപ്പെട്ട കേസിലായാലും സുധാകരനുമായി ബന്ധപ്പെട്ട കേസിലായാലും യു ഡി എഫോ കോൺഗ്രസോ ഒരു തരത്തിലും ഇടപെട്ടിട്ടില്ല. എന്തിനാ ഇപ്പോൾ അസ്വസ്ഥമാവുന്നത്?
ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകണില്ല. നിയമത്തിന്റെ വഴിക്കും നിയമ സംഹിതയെയും അംഗീകരിക്കുന്ന ആളുകൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യ അനുഭവം പ്രതാപൻ, ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതിനു മുമ്പ് അവസാനം ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഈ ശ്രീ ടി എൻ പ്രതാപനെതിരെ ചീഫ് വിപ്പ്, എല്ലാ സമയത്തും വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചീഫ് വിപ്പ് ശ്രീ പി സി ജോർജ് ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. നെല്ലിയാമ്പതിയിലെ കർഷകരുടെ കാര്യമൊന്നും പ്രതാപൻ നോക്കേണ്ട, പ്രതാപൻ ഈ എന്താ തീരപ്രദേശത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സമുദായം കേരളത്തിലെ ജനങ്ങളുടെ സമുദായമാണ്, ജനങ്ങളാണ്. എൻ്റെ സമുദായം കേരളത്തിലെ മണ്ണും മനുഷ്യനുമാണ്. എൻ്റെ സമുദായം കേരളത്തിലെ വനപ്രദേശങ്ങളും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതാണ് എൻ്റെ സമുദായം. ആ അത് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അത് ചോദ്യം ചെയ്യുന്നവരെ ഒരു കാരണവശാലും അങ്ങനെ, ഞാൻ ഏതെങ്കിലും മതത്തിൻ്റെയോ ജാതിയുടെയോ സമുദായത്തിൻ്റെയോ ആളല്ല. കേരളത്തിലെ ഏതെങ്കിലും തണ്ണീർത്തടങ്ങളോ കേരളത്തിലെ ഏതെങ്കിലും പാട്ടക്കരാർ കഴിഞ്ഞ ഭൂമിയോ പാട്ടക്കരാർ ലംഘിച്ച ഏതെങ്കിലും തോട്ടങ്ങളോ ആരെങ്കിലും കൈവശപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ നേരെ വിമിനെ ഹൃദയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിൽക്കും. അതിനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇക്കിളി വികാരങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ അവർ മൂട സ്വർഗത്തിലാണ് വിനു. ഒരു തർക്കവും വേണ്ട, ആര് ശ്രമിച്ചാലും ഏതറ്റം വരെ ഇതിൻ്റെ കൂടെ നിൽക്കും. ഇവിടെ കൊള്ളയടിക്ക മണ്ണും മണ്ണിനെയും പ്രകൃതിയെയും കൊള്ളയടിക്കാൻ വേണ്ടി ആരും കൂട്ടു നിൽക്കുന്നു. ഞാൻ പി സി ജോർജ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ വനങ്ങളെയും കേരളത്തിലെ നെൽവയലുകളെയും തണ്ണീർത്തടങ്ങളെയും കേരളത്തിൻ്റെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആരെങ്കിലും ദുർബലപ്പെടുത്താനോ അവിടെ നിന്ന് ആരെങ്കിലും പൊതുഭൂമി തട്ടിയെടുക്കുവാനോ ശ്രമിച്ചാൽ അതിനെതിരെയുള്ള ജനമുന്നേറ്റത്തിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തീർച്ചയായും നിൽക്കും. അതിനെ വേറെ ഏതെങ്കിലും തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ സമുദായം കേരളത്തിലെ ജനങ്ങളുടെ സമുദായമാണ്. ഞാൻ ഈ ചർച്ചയുടെ അവസാനം ശ്രീ പ്രതാപനെ കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ശ്രീ പി സി ജോർജ് അല്പം മുൻപ് ഉന്നയിച്ചപ്പോൾ അതുകൂടി ചോദിക്കണമെന്ന് വിചാരിച്ച് ചോദിച്ചതുള്ളൂ. വളരെ നന്ദി ശ്രീ ശ്രീരാമകൃഷ്ണൻ, ശ്രീ പ്രതാപൻ, ശ്രീ ഇ പി ജയരാജൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് നന്ദി. ന്യൂസ് അവർ ഇടവേള.